ഹേയ് ഹലോ വെൽക്കം ബാക്ക് ബി എൽ ഫുട്ബോൾ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി. രണ്ട് ടീമുകളും ആദ്യ മത്സരങ്ങൾ തോറ്റിട്ട് ഇറങ്ങുന്നു ആൻഡ് സെയിം ഗോൾ നില. അതെ, 4-2 രണ്ട് ടീമുകളും തോറ്റത്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയെ സംബന്ധിച്ചും നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിന്റെയും പോരായ്മകൾ ഒരു സൈഡിലാണ്, അതെ, അത് ഡിഫൻസ് തന്നെയാണ്. രണ്ട് ടീമുകൾക്കും ഗോൾ അടിക്കാനുള്ള കഴിവുകളുണ്ട്. അവിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേശിയോ ദേശോൺ ബ്രൗൺ, മെത്തിയാസ് കവർ, അതുപോലെ തന്നെ വി പി സുഗേർ, ഇവർ മൂന്ന് പേരെയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. പോരാതെ നമ്മുടെ ഡിഫൻസിലേക്ക് ഇരസി പോവിച്ചു കൂടി ഈ ഒരു മത്സരത്തിൽ വന്നു കഴിയുമ്പോഴേക്കും ഡിഫൻസിന്റെ കാര്യം ഏകദേശം ടൈറ്റ് പാക്കഡ് ആകാൻ സാധ്യതകൾ ഏറെയാണ്. ആദ്യ കളിയിലെ പിഴവുകളൊന്നും മാറ്റി നിർത്താൻ കേരള ബ്ലാസ്റ്റിനെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു മത്സരം വിജയിക്കാൻ സാധിക്കും. കേരള ബ്ലാസ്റ്റിന്റെ അറ്റാക്കിംഗ് സെക്ഷനിൽ പോരായ്മകൾ ഒന്നും തന്നെയില്ല. കാരണം എ ടി കെ മോഹൻബഗാൻ എഫ് സി പോലൊരു വലിയ ടീമിനെതിരെ നന്നായിട്ട് തന്നെ പ്ലേ മേക്കിംഗ് കാഴ്ചവെക്കാൻ, അതുപോലെ തന്നെ ഗോൾ അടിക്കാനും കേരള ബ്ലാസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അവിടെ എന്തായാലും ദേശോൺ ബ്രൗൺ നല്ല ഫോമിലാണെന്നുള്ള കാര്യം ആദ്യ മത്സരത്തിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. ബംഗളൂരു എഫ് സിക്കെതിരെ നേടിയ ആ ഗോൾ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കേരള ബ്ലാസ്റ്റിന് ഈ ഒരു മത്സരം വിജയിക്കാനാകുമോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെ എന്ന്. എന്തായാലും രാഹുൽ കെ പിക്ക് പകരം ആരെ എന്നൊരു ക്വസ്റ്റിന് വീണ്ടും അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ വിൻസി ബെറട്ടോ അല്ലെങ്കിൽ കെ പ്രശാന്ത് തന്നെയായിരിക്കും. ആദ്യ മത്സരത്തിൽ കെ പ്രശാന്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷനായി ഇറക്കിയെങ്കിലും അദ്ദേഹത്തിന് ഡൊമിനേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്തായാലും കോച്ച് ഒരു അവസരം കൂടി അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പ്രോബബിൾ ലെവലിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബൈ ബൈ. ഇറ്റ്സ് മീ ഗോളർ സൈനിങ് ഔട്ട്.